സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായഹസ്തവുമായി കോട്ടയത്തെ എബിബിപി പ്രവർത്തകർ ആദ്യഘട്ടമായി 3000 കുട്ടികൾക്ക് ബുക്കുകളും 30 മൊബൈൽ ഫോണുകളുമാണ് എബിബിപിയുടെ അക്ഷരവണ്ടിയിലൂടെ നൽകുന്നത് കോട്ടയത്തു നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തെ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ പഠന സാമഗ്രികൾ അടക്കം ലഭിക്കാതെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ നമുക്ക് ഇടയിലുണ്ട് പക്ഷേ അവർക്കുള്ള സഹായഹസ്തവുമായാണ് കോട്ടയം ജില്ലയിലെ എബിവിപി പ്രവർത്തകർ എത്തിയിരിക്കുന്നത് അവർക്ക് വേണ്ട പഠന സാമഗ്രികളെല്ലാം തന്നെ വിതരണം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എബിവിപി പ്രവർത്തകർ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ജില്ലയിലെമ്പാടുമുള്ള എല്ലാ പഞ്ചായത്തുകളിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും എത്തി അവിടുത്തെ നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു തിരക്കിൽ തന്നെയാണ് എബിവിപി പ്രവർത്തകർ ഉള്ളത് എല്ലാവിധ ക്രമീകരണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ഇത്തരമൊരു ഒരു സേവന പ്രവർത്തനങ്ങളിലേക്ക് മാറുകയാണ് എബിവിപി പ്രവർത്തകരുള്ളത് നമ്മളോടൊപ്പം ഇപ്പം എബിവിപിയുടെ ജില്ലാ പ്രസിഡന്റ് എസ് അരവിന്ദ് കൂടി ഉണ്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് ഈ വർഷം അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ മുതൽ നിരവധി വിദ്യാർത്ഥികളാണ് കോട്ടയം ജില്ലയിൽ ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങളില്ലാതെയും അതോടൊപ്പം തന്നെ പഠന സൗകര്യങ്ങളില്ലാതെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അവരെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അവരെ കൈപിടിച്ചു ഉയർത്തേണ്ടത് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഓരോ പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തോടു കൂടിയാണ് കോട്ടയം ജില്ലയിലെ എബിപി പ്രവർത്തകർ അക്ഷരവണ്ടി എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് ഈ അക്ഷരവണ്ടി 71 പഞ്ചായത്തിലും 6 മുനിസിപ്പാലിറ്റിയിലും യാത്ര ചെയ്യും ഈ സമയത്ത് ആ പഞ്ചായത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അക്ഷരവണ്ടി ഒരു കൈത്താങ്ങാകും നിലവിൽ ആദ്യപടി എന്ന നിലയിൽ 3000 കിറ്റുകളും 30 മൊബൈൽ ഫോണുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്താ എങ്ങനെയാണ് ഓരോ പഞ്ചായത്തുകളിൽ നേരിട്ടെത്തി വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുക എങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നിലവിലൊരു ക്യാമ്പയിൻ തുടങ്ങിയായിരുന്നു ആ ഏതൊക്കെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന നിലയിൽ നിലവിൽ 10,000-ത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജില്ലയിൽ അനുഭവിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ആദ്യപടി എന്ന നിലയിലാണ് ഒരു 3000 കിറ്റുകൾ റെഡിയാക്കിയിരിക്കുന്നത് ഇത് ഇതിനുള്ള സാമ്പത്തികം ഉൾപ്പെടെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തി ഈ വർഷം നമ്മൾ സാമ്പത്തികം കണ്ടെത്തിയ ഒരു 20 രൂപ ചലഞ്ചിലൂടെ ഒട്ടനവധി സുമനസുകളുടെ സഹായം നമ്മളെ തേടിയെത്തി അതിലൂടെയാണ് നമ്മൾ ഇത്രയധികം കിറ്റുകൾ റെഡിയാക്കിയിരിക്കുന്നത് എന്തായാലും ഇനിയും വരും ഇനിയും 3000 കിറ്റ് ഇപ്പോൾ റെഡിയാകുന്നു അതോടൊപ്പം തന്നെ മറ്റ് ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടെ എങ്ങനെയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് 3000 കിറ്റുകളാണ് റെഡിയാക്കിയിരിക്കുന്നത് ഈ ആഴ്ച അടുത്ത ആഴ്ച നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്കുള്ള കിറ്റുകൾ റെഡിയാക്കി നമുക്ക് ഒട്ടനവധി സുമനസുകൾ സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും കൃത്യമായ അർഹരായ കുട്ടികളെ കണ്ടെത്തി സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് എബിവിപി പ്രവർത്തകരുടെ തീരുമാനം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബുക്ക് അടക്കമുള്ള പഠന സാമഗ്രികൾക്കൊപ്പം തന്നെ മൊബൈൽ ഇല്ലാതെ ഓൺലൈൻ ക്ലാസ് കയറാൻ പറ്റാത്ത കുട്ടികൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു സഹായം കൂടി ഇവർ എത്തിക്കുകയാണ് അതിൻ്റെ ഒരു ശ്രമം കൂടിയാണ് സുമനസുകളുടെ സഹായത്തോടെ തന്നെയാണ് 20 രൂപ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയുള്ള ഒരു ചലഞ്ചിലൂടെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഏതായാലും ആദ്യം 3000 കുട്ടികൾക്കാണ് ഇവിടെ ബുക്കുകളും മറ്റു ഉപകരണങ്ങളും എല്ലാം തന്നെ നൽകാൻ ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്